ഒടുവിൽ ബിനീഷ് കോടിയേരിയെ പൂർണ്ണമായും CPM തള്ളിപ്പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ ബിനീഷ് കോടിയേരിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി. ബിനീഷ് കോടിയേരി രാഷ്ട്രീയ വിഷയമല്ലെന്നും ബിനീഷ് കോടിയേരി CPM പ്രവർത്തകനല്ലെന്നും ബിനീഷ് കോടിയേരി CPM അംഗമല്ലെന്നും അതുകൊണ്ട് തന്നെ ബിനീഷ് കോടിയേരിയുടെ പ്രശ്നത്തിൽ പാർട്ടിക്ക് ഇടപെടേണ്ട കാര്യമില്ലെന്നും വിജയരാഘവൻ തുറന്നടിച്ചു. ഇതോടുകൂടി ബിനീഷ് കോടിയേരിയുടെ പ്രശ്നത്തിൽ CPMന്റെ ഒരു നേതാവും ഇടപെടില്ല, CPMന്റെ ഭരണം ഇടപെടില്ല. വിജയരാഘവൻ ഇതാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ബിനീഷ് കോടിയേരിയുടെ കേസ് ബിനീഷ് കോടിയേരി തന്നെ നേരിടും, കോടിയേരി കുടുംബത്തിൻ്റെ കേസ് കോടിയേരി കുടുംബം തന്നെ നേരിടും, അല്ലാതെ പാർട്ടി നേരിടില്ല. ഇതാണ് വിജയരാഘവൻ പറഞ്ഞിരിക്കുന്നത്. വിജയരാഘവൻ്റെ ഈ വാക്കുകളോടുകൂടി ഒരു കാര്യം വ്യക്തമായി, ബിനീഷ് കോടിയേരിയെ CPM പടിയടച്ച് പിണ്ടം വച്ചിരിക്കുന്നു. ബിനീഷ് കോടിയേരി CPMനെ സംബന്ധിച്ചിടത്തോളം ഒരടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു. ബിനീഷ് കോടിയേരി CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖകരമായ ഓർമ്മ മാത്രമായി മാറിയിരിക്കുന്നു. ഇനിയുള്ള കേസുകൾ ബിനീഷ് കോടിയേരി ഒറ്റയ്ക്ക് നേരിടും. മാത്രമല്ല, താൻ സംസ്ഥാന സെക്രട്ടറി ആയത് കോടിയേരി ബാലകൃഷ്ണന് അനാരോഗ്യം ഉള്ളതുകൊണ്ടാണെന്ന് വിജയരാഘവൻ പറഞ്ഞു. കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചതിന് പ്രകാരമാണ് കോടിയേരി ബാലകൃഷ്ണൻ മാറിയതെന്ന സത്യം മറച്ചു വെച്ചുകൊണ്ടാണ് വിജയരാഘവൻ അനാരോഗ്യം മൂലമാണ് കോടിയേരി മാറിയതെന്ന് പ്രസ്താവിച്ചത്. എന്തായാലും വിജയരാഘവൻ്റെ പ്രസ്താവന കേരളത്തിൽ ഏറെ ചലനങ്ങൾ ഉണ്ടാക്കുന്നു. ബിനീഷ് കോടിയേരിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആദ്യഘട്ടത്തിൽ CPM എടുത്തത്. എന്നാൽ പിന്നീട് ലഹരിക്കടത്ത് കേസിൻ്റെ കുരുക്ക് മുറുകി മുറുകി വന്നപ്പോൾ, അനധികൃതമായ പണം സമ്പാദിച്ചതിൻ്റെ കുരുക്ക് മുറുകി മുറുകി വന്നപ്പോൾ, കള്ളപ്പണം വെളുപ്പിച്ചതിൻ്റെ കുരുക്ക് മുറുകി മുറുകി വന്നപ്പോൾ ബിനീഷ് കോടിയേരിയെ നിഷ്കരുണം CPM തള്ളിപ്പറഞ്ഞു. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി വിജയരാഘവൻ തന്നെ അത് ശരിവച്ചിരിക്കുന്നു. ഇനി ബിനീഷ് കോടിയേരിക്ക് പിന്നിൽ CPM എന്ന പ്രസ്ഥാനമില്ല. ഇനി ബിനീഷ് കോടിയേരിക്ക് പിന്നിൽ ചെങ്കൊടി പിടിച്ച കൈകളില്ല. ഇനി ബിനീഷ് കോടിയേരി ബിനീഷ് കോടിയേരിയുടെ വഴിയെ യാത്രയാകും. എന്തായാലും ബിനീഷ് കോടിയേരി ജയിലിടിഞ്ഞാൽ വെളിയിലിറങ്ങില്ല. അത്രയേറെ കുറ്റകൃത്യങ്ങളാണ് ബിനീഷ് കോടിയേരി ചെയ്തു കൂട്ടിയിരിക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ പലയിടത്തും ബിനാമി ബിസിനസ്സുകൾ, കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ബിനാമി കമ്പനികൾ, തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ലഹരി എത്തിക്കാനുള്ള ശൃംഖലകൾ, അനു മുഹമ്മദിനെ പോലെയുള്ള ലഹരിക്കടത്ത് തലവന്മാരുമായുള്ള അഗാധമായ സൗഹൃദം, രവി തേജ അടക്കം തെലുങ്കിൽ ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന സൂപ്പർ താരങ്ങളുമായുള്ള സൗഹൃദം, ഇങ്ങനെ ബിനീഷ് കോടിയേരി എല്ലാ അർത്ഥത്തിലും രാജാവായി വാഴുകയായിരുന്നു. ലഹരിമരുന്നിൻ്റെ തണലിൽ ബിനീഷ് കോടിയേരി തകച്ചു വളർന്നു. ബിനീഷ് കോടിയേരി കോടികൾ സമ്പാദിച്ചു. ആ കോടികൾ സമ്പാദിച്ചതെല്ലാം ഇപ്പോൾ വ്യർത്ഥമായി മാറിയിരിക്കുകയാണ്. ഉലകം വല്ലാൻ ഇറങ്ങിത്തിരിച്ച ബിനീഷ് കോടിയേരി ഇപ്പോൾ ജയിലിലാണ്. ലഹരിക്കടത്തിലൂടെ പണം സമ്പാദിച്ച് കോടീശ്വരനാകാൻ മോഹിച്ച ബിനീഷ് കോടിയേരി ഇപ്പോൾ ആപ്പിലാണ്. ബിനീഷ് കോടിയേരിയുടെ സ്വത്തുക്കളും ബിനീഷ് കോടിയേരിയുടെ ബാങ്ക് അക്കൗണ്ടും ഒക്കെ മരവിപ്പിക്കാൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തീരുമാനമെടുത്തു കഴിഞ്ഞു. കേസ് കഴിയുന്നതുവരെ ബിനീഷ് കോടിയേരിയുടെ സ്വത്തുക്കളും ബിനീഷ് കോടിയേരിയുടെ സമ്പാദ്യവും മരവിപ്പിക്കും. ഇതാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരിയുടെ അവസ്ഥ. ഈ സാഹചര്യത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ ബിനീഷ് കോടിയേരിയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. ബിനീഷ് കോടിയേരിയുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് വിജയരാഘവൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി ബിനീഷ് കോടിയേരി ഒറ്റയ്ക്ക് നിയമയുദ്ധം ബിനീഷ് കോടിയേരി ഒറ്റയ്ക്ക് നടത്തും. കോടിയേരി കുടുംബം ഒറ്റയ്ക്ക് നടത്തും. കോടിയേരിയുടെ അവസ്ഥയിൽ വളരെ ദുഃഖമുണ്ടെന്ന് വിജയരാഘവൻ പറയാതെ പറയുന്നു. കാരണം അത്രയേറെ കോടിയേരി മക്കളെ സ്നേഹിച്ചിരുന്നു. മക്കളുടെ മേൽ അത്രയേറെ കോടിയേരി പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നു. മക്കൾ തെറ്റ് ചെയ്യില്ലെന്ന് കോടിയേരി വിശ്വസിച്ചു. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ്റെ വിശ്വാസങ്ങളെല്ലാം തെറ്റി. മക്കൾ തെറ്റിൻ്റെ ലോകത്തേക്ക് സഞ്ചരിച്ചു. തെറ്റിൻ്റെ ലോകത്തേക്ക് മക്കൾ സഞ്ചരിക്കുമ്പോൾ അമ്മ വിനോദിനി ബാലകൃഷ്ണനും അത് തടയാനായില്ല. ബിനീഷ് കോടിയേരിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ വിനോദിനി ബാലകൃഷ്ണനും പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയതോടുകൂടി കോടിയേരി കുടുംബം ഒറ്റപ്പെടുകയാണ്. കോടിയേരിയുടെ അവസ്ഥയിൽ CPMന്റെ ഉന്നത നേതാക്കൾക്ക് ദുഃഖമുണ്ട്. പക്ഷേ അവരാരും പ്രതികരിക്കുന്നില്ല. എന്തായാലും ബിനീഷ് കോടിയേരിയെ CPM പടിയടച്ച് പിണ്ടം വെച്ചു കഴിഞ്ഞു.